നമസ്കാരം. ഈ ഹരിത ലീഗിന് ഇത്ര പേടിയാണോ? കണ്ണുരുട്ടിയിട്ടും വടിയെടുത്തിട്ടും ഒതുങ്ങാത്ത ഹരിതയെ ഒടുവിൽ വാഷൌട്ട് ചെയ്തു. എം എസ് എഫ് വനിതാ വിഭാഗമായ ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി ഔദ്യോഗികമായി ഇന്നലെ ലീഗ് പിരിച്ചങ്ങ് വിട്ടു. ലീഗിൻ്റെ ഉന്നതാധികാര സമിതി യോഗമാണ് ഈ കടുത്ത തീരുമാനമെടുത്തത്. നേതാക്കൾ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് നടത്തിയതെന്നാണ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞത്. പാർട്ടിയുടെ തീരുമാനത്തിന് വഴങ്ങാത്ത കമ്മിറ്റിയുമായി മുന്നോട്ട് പോകാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊള്ളാം, എന്തൊരു നടപടി! ഒന്ന് ചോദിച്ചോട്ടെ ലീഗ് നേതാക്കളെ, അവർ എന്താണ് അച്ചടക്ക ലംഘനം നടത്തിയത്? എം എസ് എഫ് നേതാക്കൾക്കെതിരെ ഹരിത നേതാക്കൾ നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതി നൽകിയതാണോ, അതോ നൽകിയ പരാതി പിൻവലിക്കാഞ്ഞതോ? വനിതാ കമ്മീഷന് നൽകിയ പരാതി പിൻവലിക്കണമെന്ന ആവശ്യം നിങ്ങൾ നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. അത് പിൻവലിക്കാൻ അവർ തയ്യാറായതുമില്ല. ഇതിനാണോ ഈ കടുത്ത നടപടിയെടുത്തത്? പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് പകരം നിങ്ങൾ അച്ചടക്ക നടപടിയെടുക്കുകയാണ് ചെയ്തത്, അതും ഇരയ്ക്കെതിരെ. അതേസമയം നിങ്ങൾ നേതാക്കളുടെ മക്കളോ സഹോദരിമാരോ ഇങ്ങനെ ലൈംഗിക അധിക്ഷേപം ആരെങ്കിലും നടത്തിയിരുന്നെങ്കിൽ അപ്പോഴും ഈ നടപടിയാണോ എടുക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് വേദനിക്കും. നിങ്ങളെപ്പോലെ അവർക്കും സഹോദരന്മാരും പിതാക്കന്മാരും ഒക്കെയുണ്ട്. അത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ലീഗ് നേതൃത്വം ഈ നടപടിയിലൂടെ എന്ത് സന്ദേശമാണ് പൊതു സമൂഹത്തിന് നൽകുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്? എപ്പോഴും ഇരയുടെ ഭാഗത്ത് നിൽക്കുന്നതിന് പകരം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ലൈംഗിക അതിക്രമം നടത്തുന്നവരെയും പീഡിപ്പിക്കുന്നവരെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് ലീഗ് എന്നല്ലേ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ സംശയിക്കാൻ പറ്റുമോ? തെറ്റെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഈ നിലപാട് നിങ്ങളെ തന്നെ തിരിഞ്ഞുകൊത്തും. ഒരു സംശയം വേണ്ട, ഈ തീരുമാനത്തിൽ സ്ത്രീകളുടെ പിന്തുണ കുറയുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കും, മനസ്സിലാക്കിയേ പറ്റൂ.